ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. ഓണപ്പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുൾ എ പ്ലസ് കിട്ടുമോ? കിട്ടൂലേ? കിട്ടണം. കാരണം എന്താ? നിങ്ങൾക്ക് ആകെ കുറച്ച് ചാപ്റ്ററല്ലേ പഠിക്കാനുള്ളായിരുന്നു. സോഷ്യലിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഉള്ളത് ഹിസ്റ്ററിയിൽ ഒരു 4 ചാപ്റ്ററും ജിയോഗ്രഫിയിലും 3 ചാപ്റ്ററും 7 ചാപ്റ്ററും. ഈ 7 ചാപ്റ്ററായിട്ട് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് വരുന്നതേ ക്രിസ്മസ് പരീക്ഷയാണ്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക 14 മുതൽ 15 ചാപ്റ്റേഴ്സുകൾ. സോഷ്യലിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത്, ബാക്കിയുള്ള ഓരോ വിഷയങ്ങളും ഒരുപാട് ചാപ്റ്റേഴ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എ പ്ലസ് കിട്ടാതെ ക്രിസ്മസ് പരീക്ഷ കിട്ടുമോ? ഇതിലപ്പുറം മോഡൽ എക്സാം വരുന്നു. അവിടെ ഫുൾ ചാപ്റ്റേഴ്സ്, 21 ചാപ്റ്റർ സോഷ്യലിൻ്റെ കാര്യത്തിൽ മാത്രം. അതേസമയം മെയിൻ എക്സാമിനും അതേ അവസ്ഥ തന്നെയാണ്. എന്താ ചെയ്യുക? ഒരു സൊല്യൂഷൻ വേണ്ടേ? എ പ്ലസ് തന്നെ വേണം നമുക്ക്. കാരണം എന്താ? എല്ലാവർക്കും എ പ്ലസ് ആണ്. നാട്ടിൽ ഇറങ്ങിയ അവിടെ എ പ്ലസ്, ഇവിടെ ഫുൾ എ പ്ലസ്, അവിടെ ഫുൾ എ പ്ലസ്, എല്ലാവർക്കും ഫുൾ എ പ്ലസ് ആണ്. നമ്മളോട് 10 കയറുന്ന മുമ്പ് തന്നെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, ഈ വർഷത്തെ ഫുൾ എ പ്ലസ് ഉള്ള മുതലാണ് ഈ എന്നത്. അതുകൊണ്ട് മക്കളെ, പേടിക്കൊന്നും വേണ്ട. ഞാനിത് ഇങ്ങനെ പറയുന്ന സമയത്ത് പല ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പേടി ഇങ്ങനെ വരുന്നുണ്ടാവും, പെട്ടല്ലോ എ പ്ലസ് കിട്ടുമോ കിട്ടുമോന്നുണ്ട്. നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുമെന്ന് പേടിയുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സൈര്യത്തിൻ്റെ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യാം. നമ്മുടെ അസ്ത്രയുടെ 4.0 എന്ന് പറയുന്ന പുതിയ ബാച്ച് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകളെ കിട്ടുക. സ്റ്റാർട്ട് മുതൽ എൻഡ് വരെയുള്ള റിവിഷനുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് വരാനുണ്ട്, ഓരോ എക്സാമിനോടനുബന്ധിച്ചിട്ടും. അതുപോലെ തന്നെ ഇനി ഓണം കഴിഞ്ഞിട്ടുള്ള ഓരോ ചാപ്റ്ററും കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൈലത്തിൻ്റെ കൂടെ കൂടിയാൽ മതി. ഞങ്ങളുടെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോരടാ. നമ്മളവിടെ എ പ്ലസ് നേടി തന്നിരിക്കും. എന്താ ചെയ്യേണ്ടതെന്നോ? അഡ്മിഷൻ എടുക്കാൻ താഴൊരു നമ്പർ ഉണ്ടല്ലേ, ആ നമ്പറിലേക്ക് വേഗം തന്നെ വിളിച്ചോ, അഡ്മിഷൻ എടുത്തോ. എന്നിട്ട് നമുക്ക് അസ്ത്രയിൽ അടിച്ചു പൊളിച്ച് അങ്ങോട്ട് പഠിക്കാം.